السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين، أما بعد. പരിശുദ്ധ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് ഖളാഅ് കിട്ടുന്നതിനെ സംബന്ധിച്ചും അനുബന്ധമായി വരുന്ന ഫിദിയയെ സംബന്ധിച്ചുമുള്ള ചർച്ചയാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് യഥാവിധി പറയാനും പഠിക്കാനും പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനഃപൂർവം ഒരാൾ റമദാനിന് നോമ്പ് ഉപേക്ഷിക്കുകയോ മുറിക്കുകയോ ചെയ്താൽ ആ റമദാനും പെരുന്നാളും കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഖളാഅ് വീട്ടൽ നിർബന്ധമാണ്. എന്നാൽ അനുവദിക്കപ്പെട്ട കാരണത്തോടുകൂടെയാണ് രോഗം, ഹലാലായ ദീർഘയാത്ര, ഹയള്, നിഫാസ്, ശക്തമായ ദാഹം, വിശപ്പ്, ഇതുപോലെ കാരണം കൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ ആ കാരണങ്ങൾ നീങ്ങിയ ശേഷം പെട്ടെന്ന് തന്നെ ഖളാഅ് വീട്ടേണ്ടതില്ല. അടുത്ത റമദാനിൻ്റെ മുമ്പ് ആ നോമ്പ് മുഴുവനും ഖളാഅ് വീട്ടേണ്ടതാണ്. എന്നാൽ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാഅ് വീട്ടാനുള്ള സൗകര്യം ലഭിക്കുന്നതിൻ്റെ മുമ്പ് ആ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ, അഥവാ റമദാൻ മാസത്തിൽ തന്നെ അയാൾ മരണപ്പെട്ടു, അതല്ലെങ്കിൽ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം മഗ്രിബ് ആകുന്നതിൻ്റെ മുമ്പ് അയാൾ മരണപ്പെട്ടു, എന്നാൽ ആ നോമ്പ് അയാളെ തൊട്ട് നോറ്റു വീട്ടേണ്ടതും ഇല്ല, അതിനു പകരം ഫിദിയ കൊടുക്കേണ്ടതും ഇല്ല എന്നതാണ് മസ്അല. എന്നാൽ കാരണം കൂടാതെ നഷ്ടപ്പെടുത്തിയ നോമ്പാണെങ്കിൽ അങ്ങനെ ഖളാഅ് വീട്ടാനുള്ള സൗകര്യം ലഭിക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടാലും അയാൾ കുറ്റക്കാരനാകുന്നതും ആ നോമ്പ് ഒന്നുകിൽ അയാളുടെ വലിയ നോറ്റുവീടുകയോ അയാൾ അതിനെ സംബന്ധിച്ചിട്ട് ഫിദിയ കൊടുത്തു വീടുകയോ ചെയ്യൽ നിർബന്ധമാണ്. അതേപോലെ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാഅ് വീടാനുള്ള സൗകര്യം ലഭിച്ചിട്ടും ഖളാഅ് വീടാതിരിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്താൽ അദ്ദേഹം കുറ്റക്കാരനാവുന്നതാണ്. ആ നോമ്പിനെ തൊട്ട് ഫിദിയ കൊടുത്തു വീടുകയോ വലിയ നോമ്പ് നോറ്റു വീടുകയോ ചെയ്യേണ്ടതുമാണ്. അതേപോലെ തന്നെ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കിടക്കുന്ന രോഗി നോമ്പ് നോൽക്കാൻ അശക്തനായാൽ അദ്ദേഹത്തിൻ്റെ അത് കാരണമായി നഷ്ടപ്പെട്ട നോമ്പിന് പകരം ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത്. അതേപോലെ സുഖപ്പെടാത്ത രോഗത്തിന് അടിമയായ ആൾ, രണ്ട് നീതിമാനായ ഡോക്ടർമാർ രോഗം സുഖപ്പെടുകയില്ല എന്ന് വിധി എഴുതുന്ന പക്ഷം അദ്ദേഹത്തിനും ഓരോ നോമ്പിനും പകരം ഓരോ ഫിദിയയാണ് കൊടുക്കേണ്ടത്. എന്നാൽ അത്ഭുതകരമായി അവർക്ക് പിന്നീട് ആരോഗ്യം ലഭിക്കുകയും ഖളാഅ് വീട്ടാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്താലും അവർ ആ നോമ്പ് ഖളാഅ് വീട്ടേണ്ടതില്ല എന്നതാണ്. മരണപ്പെട്ട ആളുടെ മേൽ നിർബന്ധമായ നോമ്പ് അവരുടെ വലിയ നോറ്റ് വീട്ടിയാൽ മതിയാവുന്നതാണ്. വലിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിവക്ഷ, അടുത്ത കുടുംബത്തിലെ ആരായാലും മതിയാവുന്നതാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കണം എന്നു മാത്രമേ നിർബന്ധമുള്ളൂ. മരണപ്പെട്ട ആളുടെ വസിയത്ത് പ്രകാരമോ വലിയിൻ്റെ അനുവാദത്തോടെയോ ഒരന്യനായ ആൾ നോമ്പ് നോറ്റ് വീട്ടിയാൽ സ്വീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ അന്യനായ ഒരാൾ സ്വമേധയ ഇദ്ദേഹത്തിനെ തൊട്ട് നോമ്പ് നോറ്റ് വീടുകയാണെങ്കിൽ അത് ശരിയാവുന്നതല്ല. ഗർഭിണിയോ മുലയൂട്ടുന്ന സ്ത്രീയോ സ്വന്തം ശരീരത്തിൻ്റെ മേൽ അപകടം ഭയന്നുകൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ അവർ ആ നോമ്പ് മാത്രം ഖളാഅ് വീട്ടിയാൽ മതിയാവുന്നതാണ്. അതേസമയം ഗർഭസ്ഥ ശിശുവിൻ്റെയോ മുല കുടിക്കുന്ന കുട്ടിയുടെയോ മേൽ അപകടം ഭയന്നുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ആ നോമ്പ് ഖളാഅ് വീട്ടുന്നതോടൊപ്പം
ഓരോ മുദ്ദ് ഫിദിയ കൊടുക്കലും നിർബന്ധമാണ്. മുങ്ങി മരിക്കുന്ന മനുഷ്യനെയോ മറ്റു നിലവാരമുള്ള ജീവിയെയോ രക്ഷിക്കാൻ വേണ്ടി നോമ്പ് മുറിക്കേണ്ടി വന്നാൽ അയാളും ആ നോമ്പ് കളാർ വീട്ടുന്നതോടൊപ്പം ഒരു മുദ്ദ് ഫിദിയ നൽകേണ്ടതാണ്. നോമ്പ് കളാർ വീട്ടൽ നിർബന്ധമുള്ള ആൾ, കളാർ വീട്ടാനുള്ള സൗകര്യം ലഭിച്ചിട്ടും കളാർ വീട്ടാതെ പിന്തിക്കുകയും അടുത്ത റമദാൻ ആവുകയും ചെയ്താൽ പിന്തിച്ചതിൻ്റെ പേരിൽ ഒരു മുദ്ദ് ഫിദിയ കൊടുക്കൽ നിർബന്ധമാണ്. ആ നോമ്പ് കളാർ വീട്ടുകയും വേണം, ഒരു മുദ്ദ് ഫിദിയയായി നൽകുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ എത്ര റമദാനുകൾ വരുന്നുവോ ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് വീതം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. 15-ാമത്തെ വയസ്സിൽ ഒരാൾക്ക് 30 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 50 വയസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 30 നോമ്പിനും 35 മുദ്ദ് വീതം, ഓരോ നോമ്പിനും 35 മുദ്ദ് വീതം കൊടുക്കാൻ 50-ാമത്തെ വയസ്സിൽ കളാർ വീട്ടുന്ന ഒരാൾ ബാധ്യസ്ഥനാകുന്നതാണ്. കളാർ വീട്ടാനുള്ള സൗകര്യം ലഭിച്ചിട്ടും അടുത്ത റമദാൻ വരെ ആ നോമ്പ് കളാർ വീട്ടാത്ത ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്തിൽ നിന്ന് ഓരോ നോമ്പിനെ തൊട്ടും 2 മുദ്ദ് വീതം നൽകപ്പെടേണ്ടതാണ്. ഒരു മുദ്ദ് നോമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിലും മറ്റൊന്ന് പിന്തിച്ചതിൻ്റെ പേരിൽ. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയ നോമ്പ് നോറ്റ് വീടുകയാണെങ്കിൽ ഒരു മുദ്ദ് മാത്രം കൊടുത്താൽ മതിയാകുന്നതാണ്. നോമ്പ് കളാർ വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന ഫിദിയകൾ നൽകപ്പെടേണ്ടത് മിസ്കീൻ, ഫഖീർ എന്നീ വിഭാഗങ്ങൾക്കാണ്. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ ത്വആമു മിസ്കീൻ, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണുള്ളത്. അത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിക്കുന്നത് മിസ്കീൻ ആണ് നൽകപ്പെടേണ്ടത്. എന്നാൽ മിസ്കീനിനേക്കാൾ ആവശ്യക്കാരനായതുകൊണ്ട് ഫക്കീറിനും നൽകാവുന്നതാണ്. എന്നാൽ സക്കാത്തിൻ്റെ അവകാശികളായ മറ്റ് 8 കൂട്ടക്കാരിൽ മറ്റ് 6 വിഭാഗങ്ങൾക്ക് ഈ ഫിദിയ നൽകപ്പെടാൻ നിർവാഹമില്ല. ഈ ഫിദിയ ഫിത്ര സക്കാത്തിന് ഏതാണോ നൽകപ്പെടേണ്ട ധാന്യം അത് തന്നെയാണ് ഫിദിയയായും നൽകപ്പെടേണ്ടത്. കുറേ മുദ്ദുകൾ ഒരാൾക്ക് നൽകാവുന്നതാണ്. ഒന്നിലധികം മുദ്ദുകൾ ഫിദിയകൾ ഒരാൾക്ക് നൽകപ്പെടാവുന്നതാണ്. എന്നാൽ ഒരു മുദ്ദ് 2 നൽകാൻ പാടില്ല. ഒരു മുദ്ദ് പകുതിയാക്കാൻ പാടില്ല. ചുരുക്കത്തിൽ റമദാൻ നോമ്പ് നഷ്ടപ്പെട്ട ആളുകളിൽ നോമ്പ് കളാർ വീട്ടുന്നതോടൊപ്പം ഫിദിയ നിർബന്ധമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഈ ഫിദിയകൾ നൽകപ്പെടുമ്പോൾ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഒരു ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദാണ്. ഒരു മുദ്ദിനെ മഹാന്മാരായ പണ്ഡിതന്മാർ കണക്കാക്കിയിട്ടുള്ളത് 800 മില്ലി ലിറ്റർ എന്നാണ്. ഈ മുദ്ദ് തന്നെ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നൽകപ്പെടുമ്പോൾ ഒരു ഫിദിയ അഥവാ ഒരു മുദ്ദ് ഒരാൾക്ക് നൽകാവുന്നതാണ്. കുറേ മുദ്ദുകൾ, കുറേ ഫിദിയകൾ ഒരാൾക്ക് നൽകിയാലും കുഴപ്പമില്ല. എന്നാൽ ഒരു മുദ്ദ് അരയും മുറിയും ആക്കി 2 അതിൽ കൂടുതലോ ആളുകൾക്ക് നൽകാൻ പാടില്ല. കുറേ ഫിദിയകൾ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ശേഖരിക്കുകയും അതിൽ നിന്ന് അലക്ഷ്യമായി എടുത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ചിലരെങ്കിലും പിന്തുടരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഫിദിയ യഥാവിധി വീടുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫിത്ര സക്കാത്തിന് പരിഗണിക്കപ്പെടുന്ന നാട്ടിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യമാണ് ഈ ഫിദിയയായും നൽകപ്പെടേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധമായി നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കലാഹായ നോമ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കലാ വീടാനും, ഫിദിയകൾ നിർബന്ധമുണ്ടെങ്കിൽ അത് കൊടുത്തു വീടാനും, ഇനി അങ്ങോട്ട് കലാ ഇല്ലാതെ ഫിദിയ നിർബന്ധമായി വരാതെ എല്ലാ നോമ്പും അതിൻ്റെ യഥാവിധി നോറ്റുവീട്ടാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.